പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് അംഗങ്ങൾ കൂട്ട രാജിവെച്ചു പോകുന്ന ഒരു പ്രത്യേക മൂവ്മെന്റാണ് ഇപ്പോൾ സി പി എമ്മിൽ നമ്മൾ കാണുന്നത്. അത് പ്രത്യേകത തന്നെയാണ്. അത് എന്തുകൊണ്ട് നമ്മൾ അത് പറയുന്നു എന്ന് പറഞ്ഞാൽ, സി പി എം എന്ന് പറയുന്ന ഒരു കേഡർ പാർട്ടി എന്ന് പറയപ്പെടുന്ന ഒരു പാർട്ടിയിൽ അത്തരത്തിൽ പ്രത്യേകിച്ച് സമ്മേളന കാലഘട്ടത്തിൽ, സമ്മേളനത്തിന് തൊട്ടു മുമ്പ് അണികൾ രാജിവെച്ച് ഇറങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ അടിവേര് തന്നെ തകരുന്നു എന്നതിൻ്റെ ലക്ഷണമായിട്ട് കാണാതിരിക്കാൻ കഴിയില്ല. നമ്മൾക്കത് നിങ്ങളുടെ മുന്നിൽ പറയാതിരിക്കാനും കഴിയില്ല. കാരണം പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് ആ പാർട്ടിയുടെ ഘടന അനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാന ഘടകവും ഏറ്റവും പ്രധാനപ്പെട്ടത്. അവിടെ നടക്കുന്ന ചർച്ചകളുടെ ക്രോഡീകരണമാണ് അടുത്ത ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങൾ നടക്കുന്നത്. അതിൽ നിന്നാണ് ഏരിയ സമിതി സമ്മേളനങ്ങളും, അതിൽ നിന്നാണ് പിന്നെ അങ്ങോട്ട് മുകളിൽ ജില്ലാ സമ്മേളനം, സംസ്ഥാന സമ്മേളനം അങ്ങനെ പോകുന്നത്. അപ്പോൾ ഈ ബ്രാഞ്ച് സമ്മേളനത്തിൽ നടക്കുന്ന ഈ ഇതിൽ ബ്രാഞ്ചിൽ നിന്നും പ്രത്യേകിച്ച് ആലപ്പുഴ, കണ്ണൂരിൽ ആകെ പ്രശ്നമായിരിക്കുന്നു. എം ഇ ഗോവിന്ദന്റെ മണ്ഡലത്തിൽ പോലും ഒരു ബ്രാഞ്ചിൽ കഴിഞ്ഞ ദിവസം ഒരു ബ്രാഞ്ചിൽ 14 അംഗങ്ങളുള്ള ബ്രാഞ്ചിൽ 14 പേരും പങ്കെടുക്കാതെ, അവർ രാജിവെച്ചില്ലെങ്കിൽ പോലും പങ്കെടുക്കാതെ മാറി നിന്നു. സമ്മേളനം നടത്താൻ പറ്റാത്ത അവസ്ഥയായി എം ഇ ഗോവിന്ദന്റെ നാട്ടിലാണ്. എന്നാൽ ഇപ്പോൾ ആലപ്പുഴയാണ് ഏറ്റവും പ്രധാനമായിട്ടും നടക്കുന്ന ഒരു വിഭാഗീയത അതിശക്തമായി നടക്കുന്ന ആലപ്പുഴ പ്രദേശത്ത് മുഴുവൻ, അതായത് ആലപ്പുഴയിലും കുട്ടനാട് ഇങ്ങനെ തുടങ്ങിയ എല്ലാ പ്രദേശത്തും, കായംകുളം തുടങ്ങിയ എല്ലാ പ്രദേശത്തും അതിശക്തമായ ഗ്രൂപ്പ് നടക്കുന്നു. കുട്ടനാട്ടിൽ നിന്നും പല ബ്രാഞ്ചുകളും ഇതിനു മുമ്പ് തന്നെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ കൊഴിഞ്ഞുപോയി. അതുപോലെ കായംകുളത്തുനിന്നും പല ആൾക്കാരും ബ്രാഞ്ചുകളും കൊഴിഞ്ഞുപോയി. ഇപ്പോൾ സമ്മേളനം നടക്കുന്ന കാലഘട്ടത്തിൽ ആലപ്പുഴയിൽ നിന്നും ഈ കഴിഞ്ഞ 3 ദിവസത്തിനകം പിന്നെ വിവിധ ബ്രാഞ്ചുകളിൽ നിന്നായിട്ട് ഏകദേശം 100 അംഗങ്ങൾ രാജിവെച്ച് പോയി. സമ്മേളനത്തിൽ പങ്കെടുക്കാൻ മാത്രമല്ല, പാർട്ടിയുടെ നയങ്ങളോട് എതിർത്തുകൊണ്ടും പ്രാദേശിക നേതാക്കളുടെ ഇടപെടലുകളെ വിമർശിച്ചുകൊണ്ടും അതിനോട് യോജിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടും ഏകദേശം 100, ഏകദേശം 90 അംഗങ്ങൾ കഴിഞ്ഞ 3 ദിവസത്തിനകം രാജിവെച്ചു പോയി എന്ന വാർത്തകളാണ് വരുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അരിക്കുറ്റി വടുതല ലോക്കൽ കേന്ദ്രങ്ങളിൽ നിന്ന് 12 ബ്രാഞ്ചുകളിൽ നിന്നാണ് 47 അംഗങ്ങളാണ് അവിടെ രാജിവെച്ച് പോയത് കഴിഞ്ഞ 3 ദിവസത്തിനകത്ത്. അതുപോലെ ഹരിപ്പാട്, കുമാരപുരം തെക്ക് പ്രദേശങ്ങളിൽ നിന്ന് 36 രാജിവെച്ച് പോകുന്നു. അതിനു മുമ്പ് തന്നെ 12 മറ്റ് ചില പ്രദേശങ്ങളിൽ നിന്നും, ഏറ്റവും പ്രധാനപ്പെട്ട നേരത്തെ പൊള്ളിക്കൽ, കായംകുളത്തെ പൊള്ളിക്കൽ പ്രദേശത്ത് നിന്നും രാജിവെച്ച് പോയിരുന്നു. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ 3 ദിവസത്തിനകത്ത് ഏകദേശം 90 ആൾക്കാരാണ് സി പി എമ്മിൽ നിന്നും രാജിവെച്ച് പുറത്തു പോകുന്നത്. ഈ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ കുമാരപുരം തെക്ക് പ്രദേശത്ത് ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് അവിടെ ഏറ്റവും പ്രധാനമായിട്ടും മന്ത്രി പിന്നെ സജീവ് ചെറിയാനും അവിടുത്തെ പാർട്ടി സംസ്ഥാന ജില്ലാ സെക്രട്ടറി നാസറും കൂടെ ചേർന്ന് ഒരു പ്രത്യേക അനുരഞ്ജന യോഗം വിളിച്ചു കൂട്ടിയിരുന്നു ഈ കുമാരപുരം തെക്ക് എന്ന് പറയുന്ന പ്രദേശത്ത്. അവിടുത്തെ പാർട്ടി വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആ മന്ത്രി വിളിച്ചു, ഏറ്റവും പ്രമുഖനായ ജില്ലയിലെ നേതാവായ സജീവ് ചെറിയാനും ജില്ലാ സെക്രട്ടറി തന്നെ, യഥാർത്ഥ ജില്ലാ സെക്രട്ടറി തന്നെ നാസറും കൂടെ ചേർന്ന് വിളിച്ചു കൂട്ടിയ യോഗത്തിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനോ നേതാക്കൾ പറയുന്ന കേൾക്കാനോ ഒരുത്തനും അങ്ങോട്ട് ചെന്നില്ല. ആരും ആ അനുരഞ്ജന യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. അവർ മാറി നിന്നു, പ്രതിഷേധിച്ച് മാറി നിന്നു എന്നാണ് അറിയുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഉയർന്ന നേതാക്കൾ പാർട്ടി ജില്ലാ സെക്രട്ടറി പോലും വിളിച്ചു കൂട്ടുന്ന യോഗത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കാനുള്ള ഒരു ഒരു ശക്തി ആ അണികൾക്കുണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സി പി എമ്മിനകത്ത് ആ ബ്രാഞ്ചിനെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ, നടപടിയെടുക്കാനും കഴിയാത്ത അവസ്ഥയിൽ പോലും അത്രമാത്രം ദുർബലമായിരിക്കുന്നു, അടിവേര് ദ്രവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് കാണേണ്ടത്. സി പി എം ഇനി എങ്ങനെയാണ് തെറ്റുതിരുത്തുന്നതും തിരുത്തി മുന്നോട്ട് പോകുന്നു എന്ന് കാണാം. എന്തായാലും ആലപ്പുഴയിൽ ഈ ബ്രാഞ്ച് സമ്മേളനം നടക്കുമ്പോൾ, ആലപ്പുഴ മാത്രമല്ല, ഞാൻ കണ്ണൂരിലിപ്പോൾ പി ജയരാജന്റെ പഴയ പി ജെ ആർമി ശക്തമായി മുന്നോട്ട് വന്നിരിക്കുന്നു. ഈ എം ഇ ഗോവിന്ദനെതിരായിട്ടും ഇ പി ജയരാജനെതിരായിട്ടും ആഞ്ഞടിക്കാൻ, എം ഇ ജയരാജനെതിരായിട്ടും ആഞ്ഞടിക്കാൻ ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ആ സമയത്താണ് ആലപ്പുഴയിൽ ഇത്രയധികം 3 ദിവസത്തിനകത്ത് 100 അംഗങ്ങൾ രാജിവെച്ച് ബ്രാഞ്ച് സമ്മേളനങ്ങൾ ബോയ്ക്കോട്ട് ചെയ്തിരിക്കുന്നത്.